വീടാകെ മെസ്സി ആയിട്ടിരിക്കുക. ഏ എന്റെ വീട് ഇതിലപ്പുറം ഒന്നല്ല, തന്റെ വീട് നല്ല ക്ലീനാ. ഓ പിന്നെ നമ്മള് ദുബായ് പോയ ഓർമ്മയുണ്ടോ? വലിയ കാര്യത്തിന് പ്രിപ്പയർ ഒക്കെ ചെയ്ത് എന്താ പറയാ, നമ്മൾ ദുബായ് പോകുമ്പോ എയർപോർട്ടിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോകുമ്പോ ആൾക്കാരൊക്കെ ഞാനും മഞ്ഞും താനും എന്നിട്ട് അപ്പോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എല്ലാം റെഡിയായി. ഞങ്ങൾ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ചെയ്തതായി. അപ്പൊ തലേ ദിവസം റിഹേഴ്സലിന് ജോമോൾ ആക്കിളിപ്പാട്ട് ഡാൻസ് കളിച്ചിരുന്നു. അപ്പം ഞങ്ങള് വലിയ ട്രൂപ്പായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നു, ജോമോൾ ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു, ഐശ്വര്യ ഉണ്ടായിരുന്നു, വിജയ് യേശുദാസ്, കുഞ്ചാക്കോണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട്. പിന്നെ ജഗദീഷ് ഏട്ടൻ, രാജേട്ടൻ, മുകേഷ് ഏട്ടൻ, ഒരുപാട് പേരുണ്ട്, 52 പേരുണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് മൂന്ന് പേര് തീരുമാനിച്ചു, ഞാനും മഞ്ഞയും ജോമോളും തീരുമാനിച്ചു, ഭയങ്കര ചെത്തി പോണം. എന്നിട്ട് തലേദിവസം കേറി കാലൊടിഞ്ഞ് ജോമയുടെ കാല് ഫ്രാക്ചറായി. ഫ്രാക്ചർ സ്പ്രെയിനായിട്ട് കാലില് കെട്ടി, വലിയ കെട്ടി. അതിന്റെ തലേദിവസം അമ്മു ചേച്ചിയുടെ മുറിയിൽ പോയിട്ട്, ഐശ്വര്യയുടെ മുറിയിൽ പോയിട്ട് എന്തോ ക്രീം എന്തോ തേച്ചു, അതിന്റെ അലർജി പോലെ ഇവിടെ നിറയെ പൊളിഞ്ഞു വന്നു. ഇവിടെ മുഴുവൻ ഇങ്ങനെ തൊലി ഇതായിട്ട് വന്നു, സ്കിൻ സ്കിൻ എന്തോ പ്രശ്നമായി. പിറ്റേ ദിവസം അപ്പം മുൾകൻ തടിവെച്ച ജോമ ഇവിടെ മുഴുവൻ തൊലിയില്ല, ഇവിടെ മുഴുവൻ കാലും ഫ്രാക്ചർ ആണ്. പിന്നെ എന്റെ വായിൽ വരുന്നു, സോറി. എന്നിട്ട് പിന്നെ സ്പ്രെയിൻ ആയിട്ട് ഒരു രണ്ടാൾക്കാര് എടുത്ത് ഇപ്പുറത്ത് മേടിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് എയർപോർട്ടിലാണെങ്കിൽ അന്ന് എല്ലാവരും, അന്ന് ജോമയാണ് ഏറ്റവും അടിപൊളി ഡ്രസ്സ് വാങ്ങിയിരുന്നത്, നല്ലൊരു ബ്ലൂ ജീൻസും നല്ലൊരു വൈറ്റ് ഷർട്ടും ഫ്രില്ലൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഇട്ടു. എന്നിട്ട് ഒരാൾ മുൾകൻ തടിമണി തൊലി ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി. ഇതുപോലെ വേറൊരു, ഞങ്ങൾ മയിൽപ്പീലിക്കാവ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ട്രിവാൻഡ്രം ഫോർട്ട് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഫോർട്ട് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവരുടെ ജനലും ഞങ്ങളുടെ ജനലും അടുത്തടുത്താ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ അവിടുത്തെ നഴ്സുമാരൊക്കെ പറയും, വാ വാ വാ, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വാ, ഞങ്ങളൊന്ന് കാണട്ടെ 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 എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഇല്ല നാളെ വരാം നാളെ വരാന്ന് പറയാം. നാളെ നാളെ അവിടെ ഷൂട്ടിംഗ് ഒന്നുമില്ല, എന്നിട്ട് ചുമ്മാ അവരുടെ അപ്പം പോവാൻ വേണ്ടിട്ട് നാളെ വരാം നാളെ വരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർ ആ ശരി നാളെ എന്തായാലും വരണേ, ആ നാളെ വരാന്ന് പറഞ്ഞു. കറക്റ്റ് പിറ്റേ ദിവസം വേറെ എവിടെ ഷൂട്ട് ചെയ്ത സമയത്ത്, ഡാൻസ് ചെയ്ത സമയത്ത് ഞാൻ തെന്നി വീണു തലേ. അഞ്ചു കണ്ണല്ല പറഞ്ഞിട്ട് ഒരു സോങ് അല്ലേ, കൊറേ പിള്ളേരായിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് ഞാൻ തെന്നി തലയടിച്ച് വീട്. കറക്റ്റ് നാളെ അവരുടെ നാളെ വരാം നാളെ വരാന്ന് പറഞ്ഞു. കറക്റ്റ് മാള് വന്നു, മാള് വന്നു. വാ ട്യൂഷൻ കഴിഞ്ഞ വരിക, പത്തേ അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ട്യൂഷൻ? പഠിക്കുന്നുണ്ട്. എന്നെക്കാട്ടിലും വേദ, ഞാൻ രാത്രി ഉണ്ടല്ലോ, രാവിലെ ഞാൻ അഞ്ചു മണിക്ക് എണീക്കും കേട്ടോ. അഞ്ചു മണിക്ക് എണീച്ചിട്ട് അല്ല അഞ്ചു മണിക്ക് എണീക്കും. എന്നിട്ട് അമ്മ മറ്റേ പുസ്തകം കൊണ്ട് മുമ്പ് ചിന് പഠിക്കൂ കേട്ടോ, എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവയ്ക്കും. ഞാൻ രാവിലെ മുതൽ ബുക്കിന്റെ മുകളിൽ വീഴ്ച വീഴ്ച ഒന്നും പഠിക്കില്ല. എന്റെ വീട്ടില് ഈ പത്താം ക്ലാസ്സിൽ ഞാൻ എഴുന്നേക്കാൻ വേണ്ടിട്ട് മമ്മി എനിക്കൊരു അലാറം കൊണ്ടു വെച്ചു, ഭയങ്കര ക്രൂന്ന് ഭയങ്കര. ആ വീട്ടിൽ ആ ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം എഴുന്നേക്കട്ടോ. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ അലാറം കേട്ട് 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 കറക്റ്റ് 10 കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഞാൻ പൊട്ടിച്ചു ആ അലാറം. ഇപ്പൊ അത് പക്ഷെ ഒരിടയ്ക്ക് ആ അലാറത്തിന് ഒച്ച വെക്കാതെ എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര ഒച്ചയായിരുന്നു. അത് 10 കഴിഞ്ഞപ്പോ ഞാൻ അത് എറിഞ്ഞു പൊട്ടിച്ചു. രാവിലെ തന്നെ ഇങ്ങനത്തെ വല്ലാത്ത ശബ്ദം ദേഷ്യം പിടിക്കും. പക്ഷെ എന്റെ അമ്മ വിളിക്കണേലും വേദ അലാറം, എന്റെ അമ്മ എന്നെ വിളിക്കില്ല. എന്നെ വിളിക്കില്ല കാരണം ആ സമയത്ത് അവര് അവരെഴുന്നേക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി ചെവിന്റെ അടുത്ത് അലാറം. പിന്നെ എനിക്കൊരു സൂക്കേടുണ്ട്, ഈ അലാറം അടിച്ചപ്പോ 4 മണിക്ക് അലാറം വെക്കുകയാണെങ്കിൽ 4 മണിയാകുമ്പോ അലാറം അടിക്കും, അയ്യോ ഒരു ഒരു 10 മിനിറ്റ് കൂടെ ഉറങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ തോന്നുന്നില്ലേ, ഒരു 10 മിനിറ്റും കൂടെ ഉറങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ സുഖം. അപ്പൊ ഞാൻ 4 മണിക്ക് എഴുന്നേക്കണം, തീരെ രണ്ട് മണിക്ക് അലാറം വെക്കും, 2 മണിക്ക് ആവും ഇനി 2 മണിക്കൂർ കിട്ടിയിട്ടുണ്ടോ ഉറങ്ങാന്ന് വെച്ചിട്ട് 4 മണിക്ക് പിന്നെ വെച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങും.